അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കട്ടെ. അപ്പോൾ ഈ ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ മൂന്ന് പഴം വെച്ചുകൊണ്ടുള്ള ഒരു ഐറ്റമാണ്. പഴുത്ത പഴങ്ങൾ തൊലിയൊക്കെ കറുത്ത് പോയിരുന്നെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല കഴിക്കാൻ. പക്ഷേ നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ച് വെക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മൂന്ന് പഴമാട്ടോ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ പാൻ എടുത്ത് ഈ ഒരു കപ്പിന് പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് അതൊന്ന് മെൽട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയെല്ലാം മെൽട്ടായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം വറ്റുന്നവരെയൊക്കെ നമ്മൾ അത്രയും തീ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല അത് ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പഴത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിലേക്ക് ഒന്ന് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം അതിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അവിൽ എല്ലാവരും മിക്ക വീടുകളിലൊക്കെ കാണും നമ്മൾ അവിൽ കുറച്ച് ഞാനൊന്ന് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ പഴം കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ അവിലും കൂടെ കടിക്കാൻ കിട്ടും കേട്ടോ. കാരണം ഇത് നമ്മൾ ഇതിലിപ്പോൾ പഞ്ചസാര ഡ്രൈ ആയി വന്നിരിക്കുന്നുണ്ടല്ലേ, പഞ്ചസാര സിറപ്പ് പോലെ ആയി വന്ന് അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഈ പഴവും കൂടെ മിക്സ് ചെയ്ത് അവിലും കൂടെ കടിക്കുമ്പോഴുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മളെല്ലാവരും ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റിൽ ഇട്ടായിരുന്നു കേട്ടോ, നമുക്കറിയാം. കാരണം ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് അറിയണേ, അറിയാൻ താല്പര്യം ഉണ്ടതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലും അടുത്ത വീഡിയോ ആയിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.